ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് നൈസ് പത്തിരിൻ്റെ കൂടെ ദോശ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൽ മീഡിയം സൈസിലുള്ള വലിയുള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് പച്ചമുളക് നടുക്കെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മസാലപ്പൊടിയും, അതേപോലെ തന്നെ ആ മസാല എത്രയാണോ നമ്മളെടുത്ത് അതിൻ്റെ അളവിന് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. സോറി, 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. നമ്മളെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് മൂടിയൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്കിത് വേവൊക്കെ ആയണമെന്നൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മിനിമം ഒരു 3 കോഴിമുട്ടയെങ്കിലും നമ്മളിതിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. കൂടുതൽ ഇനിയിപ്പോൾ എത്ര ആണെങ്കിൽ 6 അല്ലെങ്കിൽ 8 എണ്ണം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അത് കോഴിമുട്ട എത്രത്തോളം ഇതിലേക്ക് ഇടുന്നോ അത്രയും, അതായത് മാക്സിമം ഒരു 8 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഇളക്കാതെ ഇതുപോലെ വെച്ച് ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഫ്ലെയിമിലിട്ടിട്ട്, അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് കോഴിമുട്ട ഇങ്ങനെ വേവായി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടിച്ചൊഴിച്ച വട തന്നെ ഇളക്കി കൊടുക്കരുത്, അതൊന്ന് വേവായി വരുന്ന സമയത്ത് വേണം ഇളക്കി കൊടുക്കാൻ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിടുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് 1-2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതോടെ നമ്മുടെ കറീൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിഷ്ടമുള്ള ദോശ അല്ലെങ്കിൽ നൈസ് പത്തിരീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.